A very good evening to all our dear parents and friends who have joined us for our Sunday school program. We welcome you all in the name of our Lord. അത് ഏറ്റവും നന്നായി ചെയ്യാനും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും ദൈവനാമ മഹത്വത്തിനായി തീരാനും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. Let's all stand up as Elders Uncle leads us in prayer. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം, അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിവാസ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സായനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വർഷക്കാലത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായി, കുടുംബങ്ങളായി, സഹോദരി സഹോദരന്മാരായി, കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ചേർന്ന് തിരുസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് ദൈവമിടയാക്കിയ വിധങ്ങളെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച് ക്ഷേമത്തോടെ ഞങ്ങളുടെ നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. ഇന്ന് സന്ധ്യാസമയം കർത്താവ് ഈ പ്രോഗ്രാമിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ആദ്യന്തോളം കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പ്രോഗ്രാമും ഉചിതമായി ചിതെടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കേവലം ഒരു പ്രോഗ്രാം കാണുന്നതിലേക്കുപരിയായിട്ട് വചനത്തിൻ്റെ ആത്മീയ സത്യങ്ങളെ, മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകുവാനും കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലായിരിക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് എല്ലാവരെയും കൊണ്ടുവരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ആധിപത്യത്തിൽ സകല ഊജിതം ചെന്തുമായി ചെടുക്കുവാൻ കർത്താവേ, അങ്ങയുടെ കൃപാസനത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. Before we start our program, we sincerely want to thank all our parents for understanding the importance of our spiritual growth and sending us to Sunday school. School education prepares us for our bright future on this earth, which is temporary. But Sunday school helps us to seek and find the real treasures in Jesus. We know that you understand the importance of bringing us up as godly children, and we are grateful to you for giving priority to our spiritual growth in addition to meeting our earthly needs. നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി കടന്നു വന്ന എല്ലാ അങ്കിൾമാരെയും ആൻറ്റിമാരെയും കൂട്ടുകാരെയും ഞങ്ങൾ ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രോഗ്രാം കാണാം. Family, we're glad that you have come to share your life with us. As we grow in love, and may we always be to you what God would have us be, a family always there to be strong and to we
ദൈവകുടുംബത്തിൽ അംഗമാകാൻ കഴിയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതെ, നമ്മളിപ്പം ആ പാട്ടിൽ കേട്ടതുപോലെ ഒരു കുടുംബം പോലെ തമ്മിൽ എപ്പോഴും സ്നേഹിക്കുവാനും സഹായിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. Now we invite Ajit uncle to share a message with us. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരു വർഷത്തിന് ശേഷം നമുക്കെല്ലാവർക്കും വീണ്ടും കടന്നു വരുവാനായിട്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് ആവുവാനായിട്ടും ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ തന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം ഓർക്കുവാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും കൂടി വരുവാനായിട്ട് സാധിച്ചു. നമ്മളൊരുക്കത്തോടെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ഞാനൊരു ചെറിയ കഥയോടുകൂടെ തുടങ്ങാം. ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യന് 3 ആനിമൽസ് ഉണ്ടായിരുന്നു. ഒന്നൊരു പൂച്ച, ഒന്നൊരു ആട്, പിന്നെ ഒന്നൊരു പന്നി. അപ്പോൾ ഇവർ ഒരു ദിവസം തീരുമാനിച്ചു, നാളെ ഞങ്ങളുടെ മാസ്റ്ററിന് നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ കോഴി പറഞ്ഞു, ഞാൻ റെഡി, ഞാൻ എൻ്റെ മുട്ട കൊടുക്കാമെന്ന് പറഞ്ഞു. ആട് പറഞ്ഞു, സാറല്ലേ നാളെ രാവിലെ ഞാൻ എൻ്റെ ഫ്രഷ് മിൽക്ക് ഉടമസ്ഥന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പന്നി ഇനി എന്തോ കൊടുക്കുന്നത്. പന്നി ആപ്പാടെ ഡിപ്രസ്ഡായിപ്പോയി, പന്നി മാറി നിന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, സാരമില്ല ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി എന്ന്. ഇവർ മൂന്നുപേരും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അപ്പം പന്നി പറഞ്ഞു, ഓ അത് പറ്റത്തില്ല, ഏറ്റവും കൂടുതൽ എനിക്ക് ഉടമസ്ഥനുമായിട്ട് പ്രയോജനപ്പെടുന്നത് എനിക്കാണ്, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ എൻ്റെതായ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പന്നി പറഞ്ഞു, അത് ഞാൻ എന്നെ തന്നെ കൊടുക്കാം. അപ്പം ഇവർ പറഞ്ഞു, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നീ നിന്നെ തന്നെ കൊടുക്കുക, അപ്പം നീ മരിച്ചു പോകത്തില്ലേ? സാരമില്ല, എൻ്റെ യജമാനു വേണ്ടി ഞാൻ മരിക്കാനും റെഡിയാണ്. അങ്ങനെയുള്ള ആ തീരുമാനത്തോടുകൂടെ അവർ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയപ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ ബൈ പ്രൊഡക്ട്സ് ആണോ കൊടുക്കുന്നത്, അതോ നമ്മളെ തന്നെയാണോ ദൈവത്തിന് കൊടുക്കുന്നത്? ബൈ പ്രൊഡക്ട്സ് കൊടുക്കാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റുമില്ലേ? നമുക്ക് കോഴിക്കാണെങ്കിൽ കോഴിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് മുട്ട, അത് സാധാരണ ഇടുന്ന മുട്ട, അത് ബൈ പ്രൊഡക്റ്റായിട്ട് യജമാനന് കൊടുക്കുന്നു. എന്നാൽ ആ പശു ആടിനും അതുപോലെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ പന്നിക്ക് കൊടുക്കാൻ പറ്റിയത് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമുക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ച് തന്നു. ഇനി നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത്? നമ്മുടെ ബൈ പ്രൊഡക്ട്സ് അല്ല പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കൊടുപ്പാനായിട്ട് നമ്മൾ എത്ര പേര് മനസ്സോടെ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ മീറ്റിങ്സൊക്കെ കടന്നു വരുന്ന അല്ലെങ്കിൽ അനേക ദൈവവചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ സ്വന്തം ജീവനെ കൊടുപ്പാനായിട്ട് എൻ്റെ കർത്താവിന് വേണ്ടി കർത്താവ് ചോദിക്കുമ്പോൾ എൻ്റെ സ്വന്തം ജീവനെ കൊടുക്കാനായിട്ട് നമുക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? 16 അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന 24 വാക്യത്തിൽ, ദെൻ ജീസസ് സെഡ് ടു ഹിസ് ഡിസൈപ്പിൾസ്, ഇഫ് എനി ഓഫ് യു വാണ്ട്സ് ടു ബി മൈ ഫോളോവർ, യു മസ്റ്റ് ടേൺ ഫ്രം യുവർ സെൽഫിഷ് വേസ്, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എല്ലാവരും പറയും, ഞാനും കർത്താവിനെ അറിയുന്നുണ്ട്, ഞാനും കർത്താവിനെ അറിയുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും പറയാനായിട്ട് പറ്റും, ഐ നോ ജീസസ്, ഐ നോ ജീസസ്. എന്നാൽ കർത്താവ് പറയുന്നത് എന്നെ അനുഗമിക്കുവാനായിട്ട് ദോസ് ഹു എവർ വാണ്ട്സ് ടു ഫോളോ മീ, അവരെന്തോ ചെയ്യണം, ആദ്യം അവരുടെ സെൽഫിഷ് വേസിനെ ഒന്ന് വിട്ടുകൊടുക്കണം. അതായത് മരിക്കാനായിട്ട്, എൻ്റെ സ്വയത്തിലൊന്ന് മരിക്കാനായിട്ട് ഞാൻ ആദ്യം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത് ടേക്ക് അപ്പ് യുവർ ക്രോസ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവം തരുന്ന ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുവാനായിട്ട്, എന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ, നമ്മളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നവരാന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അതാണോ പ്രിയമുള്ളവരെ? നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടേതായ സെൽഫിഷ് വേസ്, എൻ്റെതായ ഇഷ്ടങ്ങൾ, എൻ്റെതായ ഇഷ്ടങ്ങൾ അവിടെ പിടിച്ചു വെക്കുന്നില്ലയോ? നമ്മൾ അത് ചെയ്യാതിരിപ്പാനാട്ടെ. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്കും
പകർന്നു കൊടുപ്പാനായിട്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത്, നമ്മുടെ ജീവിതം നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് അത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും അതൊന്ന് പഠിക്കുവാനായിട്ട്. എന്ത്, എൻ്റെ അമ്മയപ്പ എൻ്റെ കർത്താവിനെ പിൻഗമിക്കുന്ന എങ്ങനെ അവർ ദിനംതോറും ആ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്നു കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി ത്യാഗം കൊടുക്കാനായിട്ട്, കർത്താവിന് വേണ്ടി ആ ത്യാഗം സഹിപ്പാനായിട്ട്, അവരുടെ സെൽഫിഷ് വേസ് എല്ലാം വിട്ടിട്ട് അവർ യഥാർത്ഥമായി കർത്താവിനെ പിൻപറ്റുന്നുള്ളത്. ഏലിയാവിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ട്, ഏലിയാവ് പോയി നിന്ന സ്ഥലത്ത് ഏലിയാവ് പറയുന്നുണ്ട്, ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കാതെ, രണ്ട് മനസ്സോടെ നിൽക്കാതെ, കർത്താവിനുള്ള ഒരു കർത്താവിന് വേണ്ടി സെപ്പറേറ്റ് ആവട്ടെ, ബാലനുള്ള ബാലിന് വേണ്ടി പോട്ടെന്നുള്ളത്. എന്നാൽ നമ്മുടെ തീരുമാനം എങ്ങനെയാണ് പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കളിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാണുമ്പോൾ വളരെ ആത്മീയരാണ്, എന്നാൽ എൻ്റെ ജീവിതം യഥാർത്ഥമായി കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമാണോ? ബൈ പ്രൊഡക്ട്സ് അല്ല കർത്താവ് നമ്മളിൽ നിന്ന് ചോദിക്കുന്നത്. കർത്താവിന് നമ്മുടെ ബൈ പ്രൊഡക്ട്സ് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എന്തെല്ലാം ഓടി, എങ്ങനെ കോടി, ഏതെല്ലാം കാര്യങ്ങൾ നേടി എന്നുള്ള ബൈ പ്രൊഡക്ട്സിനെ കൊണ്ട് കർത്താവിന് ആഗ്രഹമില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ പിൻഗമിക്കുവാനായിട്ട് ഒരുത്തൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, തന്നെ താൻ തൻ്റെ ക്രൂശ് എടുക്കുക എവരിഡേ. അത് ആഴ്ചയിൽ ഒരു ദിവസമല്ല, ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ ഞാൻ മീറ്റിങ്ങിന് വന്ന് വളരെ ആത്മീയനായിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല. എല്ലാ ദിവസത്തിലും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങളെ അതുപോലെ പഠിപ്പിച്ചെടുപ്പാനാട്ടെ, എൻ്റെ സെൽഫിഷായിട്ടുള്ള വേസ് ഒന്ന് വിട്ട് കളഞ്ഞിട്ട് യഥാർത്ഥമായി കർത്താവിനെ പിൻപറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കുവാനാട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അവരുടെ ജീവിതം യഥാർത്ഥമായി കർത്താവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണോ, കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് അവർ മനസ്സ് കാണിക്കുന്നവരാണോ? ഓരോ സാഹചര്യത്തിൽ അവർ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ ഇത് ഇങ്ങനല്ല അപ്പ, ഇതിങ്ങനല്ല അമ്മ, ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നതെന്ന് അവർ നമ്മളെ പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ക്രിറ്റിസൈസ് ചെയ്ത് വിടാറില്ലേ? നിനക്കെന്താ അറിയാമെന്ന് ചോദിച്ച് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത് വിടാറില്ലേ? പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അലേർട്ട് ചെയ്യുവാനായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളിൽ കൂടെ അവർ പ്രവർത്തിച്ച് കാണിക്കാറുണ്ട്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മളും മനസ്സ് കാണിക്കണം. നമ്മൾ നമ്മൾ തന്നെ ത്യജിച്ചിട്ട് യഥാർത്ഥമായി കർത്താവിനെ പിൻപറ്റുവാനായിട്ട് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു എക്സാമ്പിളായി തീരട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Thank you, Uncle, for sharing God's word with us. Allarpan, njan oru karyam chodikkatte. Arpan ella divasam Bible vaikkarundo? Almost. Almost nu arangya? Adu Christy chechi ki arayalo, nammude therakku. School, tuition, extra class, pinna homework. Angine angine pogumalle. Mottathil busy a. Angine ചിലപ്പം സമയം കിട്ടാതെ വന്നാൽ വായിക്കാറില്ല. അപ്പം ഫുൾ ടൈം പഠിത്തമാണോ? അങ്ങനെയല്ല, ഇടയ്ക്കൊന്ന് റിലാക്സ് ആകാൻ ഇത്തിരി നേരം ഗെയിംസ് കളിക്കും, ഇച്ചിരി നേരം ടി വി കാണും. അത് ശരിയാ, ഇപ്പം എല്ലാവർക്കും ബിസിയാകാൻ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കാണും. ടി വി, സ്പോർട്സ്, സോഷ്യൽ മീഡിയ, എൽ കെ ജി സ്റ്റുഡൻസ് തൊട്ട് അപ്പച്ചൻ അമ്മച്ചിമാർ എല്ലാവരും ബിസിയാ, ആർക്കും ഒന്നിന് സമയമില്ല. പക്ഷേ ഈ ബിസിയായ എല്ലാവരോടും നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ക്വസ്റ്റ്യനോ? അതെന്താ? അത് നമുക്ക് അവൽ നിന്ന് തന്നെ കേൾക്കാം. One question, Bible.
Thank you, little ones, for the lovely song. Thank you for reminding us the importance of God's word in our lives. അർപ്പൻ റെഡി ആകാൻ പോയി. ആ സമയം കൊണ്ട് നമുക്ക് ഷാനോട് ചോദിക്കാം, ഷാൻ എന്ത് സൺഡേ സ്കൂളിൽ പഠിച്ചതെന്ന്. ഹായ് ഷാരൻ, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സൺഡേ സ്കൂൾ? അല്ല, എന്തൊക്കെ പഠിച്ചു? ഞങ്ങൾ പാട്ട് പഠിച്ചു, മെമ്മറി വേഴ്സ് പഠിച്ചു, സ്റ്റോറീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പഠിച്ച ഏതെങ്കിലും സ്റ്റോറി ഓർമ്മയുണ്ടോ? ഒന്ന് പറയാവോ? ഒത്തിരി സ്റ്റോറീസ് പഠിച്ചു, അത് ഓർമ്മയും ഉണ്ട്. പക്ഷെ പ്രിയാന്റെ പഠിപ്പിച്ച ഒരു കാര്യം ശരിക്കും ഓർക്കുന്നുണ്ട്. അതേതാ? ഒരു ധനികനായ മനുഷ്യന്റെ കഥ. അയാൾക്ക് ഒത്തിരി സമ്പത്തും വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അയാളെ വിളിച്ച പേർ എന്താണെന്നറിയാവോ? ഫൂൾ. ആ, എനിക്ക് ആ സ്റ്റോറി ഓർമ്മയുണ്ട്. അതുപോലത്തെ ഒരു കഥാപാത്രം നമ്മളുടെ അടുത്ത സ്കിറ്റിലും ഉണ്ട്. അയാൾ എങ്ങനെയാ ഫൂൾ ആയി പോയെന്ന് നമുക്ക് കാണാം. എന്റെ ടൈ എവിടെ? ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എങ്ങനെ കാണാനാ? ഒന്ന് സ്വസ്ഥമായി നോക്കണ്ടേ? മതി, ഓഫീസിലെത്തി ഒത്തിരി പണിയുള്ളതാ. നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. എനിക്കൊന്നറിയാം, കർത്താവില്ലാത്ത ഈ ഓട്ടം എവിടെയും എത്തില്ല. എന്റെ പ്രസംഗം മതി, അത് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ചർച്ച കേൾക്കുന്നതാ. ഹലോ. പ്രൈസ് ലോർഡ് ബ്രദർ. ആ, പ്രൈസ് ലോർഡ് തോമസ് ബ്രദറെ. ബ്രദറെ, ഞാനേ കുറച്ച് തിരക്കില്, പിന്നെ വിളിക്കാം. ഓക്കെ ബ്രദർ, ബൈ ബൈ. ഓ, ഈ ടെൻഡറും പോയി. ഇതെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു. ശേ, കഷ്ടമായി പോയി. സാരമില്ല സാറേ, അടുത്തത് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഓ, വലിയൊരു ടെൻഡറായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. നാട്ടിലെ വീട് പണി, ഒരു എസ്റ്റേറ്റ്, ഒരു പുതിയ കാറ്, പിന്നെ ബിസിനസ്സിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ശേ, ആകെ പൊളിഞ്ഞു. സാറൊരു വിശ്വാസിയല്ലേ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ കിട്ടിയാൽ പോരെ. നിനക്ക് എന്തറിയാം റഞ്ജി, എനിക്ക് അധികം നാൾ ഈ കുവൈറ്റിൽ നിൽക്കണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല. കുറേ കാര്യങ്ങളൊക്കെ സെറ്റിലായി കഴിഞ്ഞാൽ നാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. സാറേ, ദൈവമല്ലേ സ്വസ്ഥത നൽകുന്നത്? ആദ്യം ദൈവരാജ്യം അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതും സ്വസ്ഥതയും എല്ലാം ദൈവം തരും. ആ, ഈ കാര്യങ്ങളൊക്കെ സെറ്റിലാവുകയായിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് നാട്ടിൽ പോയി ജീവിക്കണമെന്നും പിന്നെ കുറച്ച് ദൈവവേല ചെയ്യണമെന്നും ആയിരുന്നു എൻ്റെയും പ്ലാൻ. സാറേ, എല്ലാം തീർത്ത ശേഷം നമുക്കിഷ്ടമുള്ളപ്പോൾ ചെയ്യാനുള്ളതല്ല ദൈവത്തിൻ്റെ വേല. മാത്രമല്ല, എത്ര നാൾ ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം ഉണ്ടെന്ന് അറിയില്ലല്ലോ. സാറിൻ്റെ ഈ ടെൻഷൻ കണ്ട് ഞാൻ പറഞ്ഞു പോയതാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോവുക. ഹലോ. ഹലോ, ഞാൻ തോമസാണ്. തിരക്കാണെന്നറിയാം, എങ്കിലും വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഓ, ആ ശരി ബ്രദറെ, വൈകിട്ട് ഞാൻ 6 മണിക്ക് വീട്ടിൽ കാണും, അപ്പോൾ വന്നോ. ഓക്കെ ബ്രദർ. ഓക്കെ, ബൈ. സമയമില്ലെങ്കിലും വരും. ആഴ്ച 3 ദിവസം ചർച്ചിൽ കാണുന്നതാ, എന്നാലും പിന്നെയും വീട്ടിലോട്ട്. പ്രൈസ് ലോർഡ് ബ്രദർ. പ്രൈസ് ലോർഡ് ബ്രദർ. ഇരിക്കൂ, ഞാനൊരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ബ്രദറിനെ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നു. വാലിന് തീപിടിച്ച പോലുള്ള ഈ ഓട്ടം, ഇത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ബ്രദറിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തൊക്കെ പറഞ്ഞാലും കുവൈറ്റിൽ നമ്മൾ വന്നത് കുറച്ച് കാശുണ്ടാക്കാൻ തന്നെയാണ്. എനിക്ക് ജീവിതത്തിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ ബ്രദറിൻ്റെ ലക്ഷ്യങ്ങൾ? അത് ഒരു നല്ല വീട്,
പിന്നൊരു ലക്ഷറി കാർ, പിന്നൊരു ജീവിക്കാനുള്ളൊരു ബിസിനസ്, പിന്നെ കുട്ടികളുടെ പഠനമൊക്കെ സെറ്റിലാക്കണം. ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് തീരാനാണ് ബ്രദർ? ബ്രദറെ, ലൈഫിൻ്റെ പകുതിയല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. ലൈഫിൻ്റെ മുഴുവൻ അറിയാമെങ്കിലല്ലേ പകുതി പറയാൻ കഴിയുള്ളൂ. നാളെ ദൈവം വിളിച്ചാൽ ദൈവവിഷയമായി ദരിദ്രനായി തീർന്ന ആ മൂഢനായ ധനവാന്റെ സ്ഥിതിയാകില്ലേ ബ്രദറിന്? ശരിയാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞ കഥയിലെ മനുഷ്യനെ പോലെയാണ് അച്ചായന്റെ ഈ ഓട്ടം. ജോസ് ബ്രദറെ, ഞാൻ ഇറങ്ങുന്നു. കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഞാനൊന്ന് വിശ്രമിക്കട്ടെ, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ. ജോസേ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. മഹാരാജാവേ, എനിക്ക് നാട്ടിൽ പോയി സെറ്റിലാകാൻ കുറച്ച് പണം വേണം. ശരി, നിനക്ക് വേണ്ടത് ഞാൻ തരാം. സൂര്യോദയം മുതൽ അസ്തമയം വരെ നീ ഓടിയെടുക്കാൻ പറ്റുന്ന സ്ഥലം മുഴുവൻ ഞാൻ നിനക്ക് അവകാശമായി തരും. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം. അതെന്താണെന്ന് പറയൂ. നീ എത്ര ഓടിയാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ എൻ്റെ അടുക്കൽ തിരിച്ചെത്തണം, അല്ലെങ്കിൽ ഒരവകാശവും നിനക്ക് കിട്ടുകയില്ല. അത് പ്രശ്നമില്ല, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ ഓട്ടം തുടങ്ങാം. അയ്യോ, ഓ, ഒരു കാറായി. അല്പം കൂടി ഓടാം, ഒരു വീട് വെക്കണമല്ലോ. അയ്യോ, ഒരു വീടായി. ഇനി കുറച്ചും കൂടി ഓടിയാലേ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓടാം. അയ്യോ അയ്യോ അയ്യോ, വയ്യ. ഇനി ഓടി രാജാവിൻ്റെ അടുക്കൽ തിരിച്ചെത്തണമല്ലോ, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. സൂര്യൻ അസ്തമിക്കാറായി. അയ്യോ അയ്യോ, തീരെ വയ്യ. എന്ത് ചെയ്യാനാ? ഓടി തിരിച്ചെത്തിയില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. അയ്യോ, ഓടി നോക്കാം. അയ്യോ, കണ്ടില്ലേ ഈ പാവത്തിന്റെ അവസ്ഥ? രാജാവേ, ജോസ് എല്ലാം ഓടിയെടുത്തു, പക്ഷെ അവൻ മരിച്ചുപോയല്ലോ. രാജാവേ, ഈ ജോസിന് ഇനി എന്തു കൊടുക്കും? അവൻ 6 അടി മണ്ണിന്റെ ആവശ്യമേ ഇനി ഉള്ളൂ, അത് അവന് കൊടുത്തേക്കൂ. അയ്യോ, ഞാൻ എന്തായി കണ്ടത്? കർത്താവേ, എന്നെ സഹായിക്കണേ. എന്തു പറ്റി? എന്താ തന്നെ ഇരുന്ന് പറയുന്നത്? അത് ഞാനൊരു സ്വപ്നം കണ്ടു. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞ അതേ കഥ. മോളി, എനിക്കൊരു കാര്യം മനസ്സിലായി. പണത്തിന് പുറകെയുള്ള ഈ ഓട്ടം ഒരിക്കലും തീരില്ല. പണം നമുക്ക് സ്വസ്ഥതയും തരില്ല. എന്നാൽ ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് ആവശ്യമുള്ളത് ദൈവം കൊടുക്കുകയും അതോടൊപ്പം ദൈവിക സ്വസ്ഥതയും ലഭിക്കും. ഞാൻ ഈ കാര്യത്തിൽ മാനസാന്തരപ്പെടുന്നു. ഒന്ന് തിമോത്തിയോസ് 6:7 പറയുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്ണാനും
ഉടുപ്പാനുമുണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യൻ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാനിടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെ മൂലമല്ലോ? പ്രിയമുള്ളവരെ, മനുഷ്യജീവിതം വളരെ ക്ഷണികമാണ്. ഈ ജീവിതത്തിൽ നാം ധനത്തിന് പിന്നാലെ ഓടുകയാണെങ്കിൽ കഥയിലെ തോമസിനെ പോലെ ജീവിതാവസാനത്തിൽ നാമും മൂഢന്മാരായിത്തീരും. എന്നാൽ നാം നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം തിരിച്ചറിയുകയും അതിനായി ജീവിക്കുകയുമാണെങ്കിൽ നമ്മുടെ ജീവിതാവസാനത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്നും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളികേൾക്കുവാൻ കഴിയും. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. The skit was so very true. No matter how much we run and gain all the comfort, luxuries and everything that this world offers, we will still want more and more. Real joy and peace can be found in Jesus alone. If Jesus is with us, we can find peace even in the midst of all our problems. Yes, before I used to get scared very easily. Now when I am scared, I remember the verse, Be bold, be strong, for the Lord your God is with you. And also this song, With Jesus in my boat, I can smile at the storm. Smile at the storm, smile at the storm. With Jesus in the boat, I can smile at the storm. The smart and lively boys of our Sardar school are here with the same message in the next action song. ോണി തന്നടുവിൽ യേശുവും ശിഷ്യന്മാരും യാത്രയായി. യേശു ഒന്നു മയങ്ങി, തോണി ഒന്നു കറങ്ങി, ശിഷ്യന്മാരു നോക്കിയാതാ കാറ്റു വരുന്നേ, അയ്യോ കാറ്റു വരുന്നേ. ഗലീല കടലിച്ച് തോണി തന്നടുവിൽ യേശുവും ശിഷ്യന്മാരും യാത്രയായി. യേശു ഒന്നു മയങ്ങി, തോണി ഒന്നു കറങ്ങി, ശിഷ്യന്മാരു നോക്കിയാതാ കാറ്റു വരുന്നേ, അയ്യോ കാറ്റു വരുന്നേ. അയ്യോ അയ്യോ അയ്യയ്യോ അയ്യോ അയ്യോ അയ്യയ്യോ. ഗുരുവേ ഒന്നുണര്, വേഗമൊന്നുണര്, വീണുപോകും കടലിൽ നമ്മൾ താണുപോകും. ഗുരുവേ ഒന്നുണര്, വേഗമൊന്നുണര്, വീണുപോകും കടലിൽ നമ്മൾ താണുപോകും. യേശുനാഥൻ കൽപ്പിച്ചു കാറ്റും കടലും ശാന്തമായി, ഏലയ്യോ ഏലയ്യാ. യേശുനാഥൻ കൽപ്പിച്ചു കാറ്റും കടലും ശാന്തമായി, ഏലയ്യോ ഏലയ്യാ, ഏലയ്യോ ഏലയ്യാ, ഏലയ്യേലയ്യാ. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. ങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെ.
നമ്മളുടെ ബോയ് സൂപ്പർ ആയിരുന്നല്ലോ. ശരിയാ, ജീസസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല, അല്ലേ ചേച്ചി? ശരിയാ, എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവിലും നമുക്ക് ആശ്രയിക്കാൻ നമ്മളുടെ പിതാവ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും. ദാ ഫെബുവങ്ങൾ ക്വസ്റ്റ്യൻസുമായിട്ട് റെഡിയാണ്. ആൻസർ പറയുന്നവർക്ക് ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. റെഡി? സ്തോത്രം. ഒരു നല്ല സമയം കൊണ്ട് നമുക്ക് വീണ്ടും കർത്താവ് തന്നിരിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ അസുഷ്യൽ ഒരു ചെറിയ ക്വിസുമായിട്ടാണ് എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു കൊച്ചു സുഹൃത്ത് ഇവിടെ ഉണ്ട്. ഈ പടം നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ കാണുക. ഈ പടത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ബൈബിളിലെ ഒരു വചനഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പടമാണിത്. ഇതിനെ ആസ്പദമാക്കിയാണ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻസിൻ്റെ നിയമങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒരാൾക്ക് ഒരു അറ്റംപ്റ്റേ ഉള്ളൂ. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ആൻസറിന് ആണ് നമ്മൾ ഫുൾ മാർക്കായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ പടം എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. ആരെപ്പറ്റിയാണ് പറയുന്നതെന്നുള്ളത് മനസ്സിലായി കാണുമായിരിക്കും. കാണാമോ എല്ലാവർക്കും? കാണുന്നുണ്ടോ? ഈ പടം ഒന്ന് ശ്രദ്ധയോടെ കണ്ടിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കണം. കാരണം ഇതിനോട് ആസ്പദമാക്കി മിനിമം രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു പ്രാവശ്യം, പിന്നെ അടുത്ത ഇടവേളയ്ക്ക് അടുത്ത ക്വസ്റ്റ്യന്. അപ്പോൾ ഈ പടത്തിലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പം ക്വസ്റ്റ്യന്, ഇത് ആരെയാണ് ഇത് കാണിക്കുന്നത് ഈ പടം? പൗലോസ് അല്ല, യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഇച്ചിരി ഞാൻ എനിക്ക് തോന്നുന്ന എല്ലാവർക്കും വലിയ കാര്യമായിട്ട് പിടികിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ക്ലൂഡ് തരാം. ഇത് വെളിപാടിൽ യേശു കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് അധ്യായമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് വെളിപാടിൽ ഒരു പ്രത്യേക അധ്യായത്തിലുള്ള ഒരു യേശുവിനെ പറ്റി പറയുന്നൊരു കാര്യമാണ്. ഇവിടെ യേശുവിന് ഒന്നിൽ കൂടുതൽ പേരുകൾ പറയുന്നുണ്ട്. അതേതൊക്കെയാണ് പേരുകൾ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സത്യവാൻ, ദൈവവചനം. സിസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്, ഇനിയും പേരുകളുണ്ട്. സത്യവാൻ, വിശ്വസ്തൻ, അത് ഒരു വചനത്തിലാണത് പറയുന്നത്. അത് ഒരുമിച്ച് തന്നെ എടുക്കാം. രണ്ടാമത്തെ പേര് കർത്താദി കർത്താവ്. ആ, അടുത്ത് വരുന്നുണ്ട്, പക്ഷേ കറക്റ്റ് അത്ര ആപ്റ്റല്ല. ഒരു ക്ലൂഡ് തരാം. ഇങ്ങനെ നമുക്ക് ടോട്ടൽ നാല് പേരുകളാണ്. അത് ഒരു വചനത്തിലുള്ള ഇപ്പം രാജാദിരാജൻ എന്നുള്ള രാജാദിരാജൻ എന്നുള്ളത് നോക്കിക്കോട്ടെ. രാജാദിരാജനും കർത്താദി കർത്താവും അങ്ങനെയാണ് പറയുന്നത്. അത് ഒരെണ്ണമായിട്ട് എടുക്കാം. പിന്നുള്ളത് ഇല്ല, പേരാണ് ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, പക്ഷേ എനിക്കിത് നാലും, ഇത് എത്ര പേരുണ്ടെന്നുള്ളത് അതെല്ലാം ഒരുമിച്ച് കിട്ടണം. എന്തോ സൗരി, കർത്താദി കർത്താവും രാജാദിരാജനും എന്നാണ് പറഞ്ഞത്. ദൈവവചനം എന്നുള്ളൊരു പേരും ഉണ്ട്. ആ ഓക്കെ, രണ്ടുപേരുണ്ട്. ഇനിയുണ്ട് രണ്ടുപേരുണ്ട്. അറിയില്ലേ എന്തോ അല്ല, ആദ്യം എന്തിനാ ആ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. ഇനിയോ രണ്ടുപേരുണ്ട്.
ആരുമില്ലെങ്കിൽ ആൻസർ പറയട്ടെ. അതിൻ്റെ റെവലേഷൻ 19-ാം അധ്യായത്തിൻ്റെ ആസ്പദമാക്കിയുള്ള ഒരു പടമാണ്. ഇവിടെ യേശു കർത്താവ് വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ 19:11 വിശ്വസ്തനും സത്യവാനും എന്ന് പേരെന്ന് പറയുന്നുണ്ട്. പിന്നെ 19:12 എഴുതിയിട്ടുള്ളൊരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു പേരിനെ പറ്റി പറയുന്നുണ്ട്. 19:13 ദൈവവചനമെന്ന് പേരുണ്ട്. പിന്നെ 19:16 രാജാതി രാജാവും കർത്താതി കർത്താവും എന്നും പേരുണ്ട്. അപ്പം ഇങ്ങനെ 4 പേരുകളാണ്. അപ്പം 3 പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും 1 മിസ്സിംഗ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ സൗരിക്ക് മാക്സിമം നമ്പർ എന്നുള്ള ഒരു ഒരു ഇതിൽ പ്രൈസ് തരുന്നതായിരിക്കും. അതിന് താങ്ക് യു ഫെബുവങ്കൾ. നമ്മുടെ ഫ്രണ്ട്സ് കുറേ നേരമായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. നമുക്ക് അവരുടെ പ്രോഗ്രാം കണ്ടിട്ട് വരാം. അപ്പു, വേഗം റെഡി ആയിക്കേ, സ്കൂളിൽ പോകാൻ നേരം വൈകുന്നു. അപ്പു, നീ ഇതുവരെ റെഡി ആയില്ലേ? നീ എന്തോന്നാ 1-2 ആഴ്ചയായിട്ട് ഈ ബൈബിളും നോക്കി കുത്തിയിരിക്കുന്നത്? നേരം വൈകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? പെട്ടെന്ന് ഇറങ്ങിക്കേ. മമ്മ. എന്താ അപ്പു? എനിക്കൊരു സംശയം. ഞാൻ ബൈബിളിൽ മുഴുവൻ നോക്കിയിട്ടും എനിക്ക് അതിന് ഉത്തരം കിട്ടിയില്ല. എന്താ നിന്റെ സംശയം? 2 ജീസസ്മാരുണ്ടോ? എന്തോന്ന്? 2 ജീസസ്മാരുണ്ടോന്ന്? ആരാ നിന്നോട് ഇത് പറഞ്ഞത്? അത് അപ്പു നിന്നോടാ ചോദിച്ചത് ആരാ ഇത് പറഞ്ഞു തന്നതെന്ന്? ടീച്ചറാ. ഏത് ടീച്ചറ്? സൺഡേ സ്കൂൾ ടീച്ചർ. ആഹാ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? 2 ജീസസ് പോലും, 2 ജീസസ്. ഇന്ന് പാസ്റ്ററെ കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മമ്മ പ്ലീസ്, അങ്ങനെയല്ല. അപ്പു നീ മിണ്ടരുത്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്ന് വൈകിട്ട് തന്നെ പാസ്റ്ററിനെ പോയി കണ്ട് ചോദിക്കണം. അല്ല, ആരിത്? സാറയോ? കുറേ നാളായല്ലോ കണ്ടിട്ട്, എന്താ ഇതുവഴി? പ്രൈസ് ലോർഡ് പാസ്റ്ററേ. ഇവനെ ആരാ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്? എന്താ എന്തു പറ്റി? വേദവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത്? 2 ജീസസ് ഉണ്ട് പോലും. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. പിന്നെന്താ പാസ്റ്ററേ, ഞാനും എൻ്റെ മോനും കള്ളം പറയുവാണോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ ടീച്ചറെ വിളിപ്പിക്കാം. അപ്പു, എന്താ അപ്പു ടീച്ചർ പറഞ്ഞത്? അത് അങ്കിൾ സൺഡേ സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നതെന്ന് പാസ്റ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എന്താ പാസ്റ്റർ? ടീച്ചർ അപ്പുവിന്റെ ക്ലാസ്സിൽ 2 ജീസസ് ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ടീച്ചർ പറയാതെ പിന്നെ എന്റെ കുട്ടി എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? അപ്പു, അപ്പുവിന് എന്താ 2 ജീസസ് ഉണ്ടെന്ന് തോന്നിയത്? ടീച്ചർ പറഞ്ഞില്ലേ ഗോഡ് നമ്മുടെ ഫാദർ ആണെന്നും ഗോഡിന്റെ ചിൽഡ്രൻസ് എല്ലാം ജീസസ് നടക്കുന്ന പോലെ നടക്കണമെന്ന്? അതെ പറഞ്ഞു. ജീസസ് കള്ളം പറയില്ല, മോഷ്ടിക്കയില്ല, വഴക്കുണ്ടാക്കില്ല. അപ്പോൾ ഗോഡിന്റെ മക്കളും അങ്ങനെ ചെയ്യണ്ടേ? ഡെയിലി ചർച്ചിൽ പോകണ്ടേ? തീർച്ചയായും ചെയ്യണം. പക്ഷേ അതും 2 ജീസസുമായിട്ട് ഇതിനെന്താ ബന്ധമുള്ളത്? എൻ്റെ മമ്മ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്, മമ്മ ഗോഡിൻ്റെ ചൈൽഡാണെന്ന്. അതുകൊണ്ട്? പക്ഷേ എൻ്റെ മമ്മ ഡാഡിയുടെ പേഴ്സിൽ നിന്നും പൈസ മോഷ്ടിച്ചു, ഡാഡി ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ മമ്മിയും ഡാഡിയും ചർച്ചിൽ വന്നിട്ട് നാളുകളായി. ഇന്നു രാവിലെ കൂടി മമ്മി ഡാഡിയോട് ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു മമ്മിയുടെ ജീസസും ടീച്ചർ പറഞ്ഞ ജീസസും ഡിഫറെൻ്റാണെന്ന്. പാവം കുട്ടി. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ ബൈബിളിൽ സെർച്ച് ചെയ്യുമായിരുന്നു മമ്മിയുടെ ജീസസ് അതിലുണ്ടോ എന്ന്.
ഒന്ന് യോഹന്നാൻ 3:4 പറയുന്നു, പാപം ചെയ്യുന്നവർ പിശാചിൻ്റെ മകനാവുന്നു. യോഹന്നാൻ 8:46 പറയുന്നു, പിശാച് പോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും നാം പറയുന്നതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ നാം പറയുന്നത് ഭോഷ്കാണ്. നാം പ്രദർശിപ്പിക്കുന്നത് യഥാർത്ഥ യേശുവിനെയല്ല, പകരം മറ്റൊരു യേശുവിനെയാണ്. ഒരു നിമിഷം ചിന്തിക്കൂ, മാനസാന്തരപ്പെടൂ. ഈ സ്കിറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ദാറ്റ് വി ആർ ദ ഫിഫ്ത് ഗോസ്പൽ ദാറ്റ് മെനി പീപ്പിൾ റീഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കണം. കൊച്ചു കുട്ടികൾ പോലും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ശരിയാ, നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിചാരപ്പെടുമ്പോൾ, പരാതി പറയുമ്പോൾ നമ്മൾ അവർക്ക് എന്തോ മെസ്സേജൊക്കെ കൊടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ആ കാര്യത്തിൽ കിളികളാണ് നമ്മളെക്കാളും ഭേദം. അവർ വിചാരപ്പെടുന്നില്ല, പരാതി പറയുന്നില്ല. നമ്മുടെ കൂടെയും കുറച്ച് കുരുവികളുണ്ട്. ആർക്കെന്തോ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. കുരുവികളെ കണ്ടു പഠിക്കണം. അവർ പോലും അവരുടെ സൃഷ്ടാവിനെ നമ്മളെക്കാൾ വിശ്വസിക്കുന്നുണ്ട്. ആ കുരുവി പറഞ്ഞത് എത്ര ശരിയാണ്. അവരെക്കാളധികം ദൈവം നമ്മളെയല്ലേ സ്നേഹിക്കുന്നത്. പിന്നെ നമ്മളെ കരുതാതിരിക്കോ.
ബൈബിൾ മുഴുവൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളല്ലേ? അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് സ്വസ്ഥമായി ഇരുന്നാലല്ലേ പറ്റൂ. അതിന് നമ്മളുടെ ഓട്ടം ഒന്ന് നിർത്തിയാലല്ലേ സ്വസ്ഥമാകാൻ പറ്റൂ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപദേശിയെ നമുക്ക് പരിചയപ്പെടാം. ഇത് യോഹന്നാൻ ഉപദേശി. ഉള്ളിൽ നിറയെ ദൈവവചനം ഉണ്ടെങ്കിലും ആ പ്രത്യാശയൊന്നും മുഖത്ത് കാണാനില്ല. എപ്പോഴും മുഖത്തൊരു മ്ലാനതയാണ്. എന്നാൽ സുവിശേഷം പറയാൻ വലിയ താല്പര്യവുമാണ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ഉപദേശിയുടെ ആഗ്രഹം. എന്നാൽ ഉപദേശിയുടെ പ്രസംഗവും സുവിശേഷ പ്രവർത്തനവും അത്ര ഫലപ്രദമാകുന്നില്ല. ഇതിന് കാരണം എന്താണെന്ന് ഉപദേശിക്ക് പിടികിട്ടുന്നുമില്ല. കൊച്ചുറാണി, കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. എന്താണെന്നറിയില്ല, വല്ലാത്ത ഒരു പരവേശം. കാലത്തെ ഈ പരവേശപ്പെടാൻ ഉപദേശി എങ്ങോട്ടാ പോയത്? ഓ, കുറച്ച് ആളുകളുടെ അടുത്ത് സുവിശേഷം പറയാൻ പോയതാ. ഇനി ഉച്ച കഴിഞ്ഞ് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാനുണ്ട്. എവിടെയാണ് മീറ്റിംഗ് ഉപദേശി? തിരുവല്ലയില. ഞാൻ നല്ല 5 പോയിന്റ് ഉള്ള ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേട്ടാൽ എന്തായാലും ആളുകൾ വീഴും. ദൈവവചനത്തിന് അതിൻ്റെതായ ശക്തിയില്ലേ ഉപദേശി? ആൾക്കാരെ വീഴിക്കാൻ നമ്മൾ പോയിന്റുകൾ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല, കുറച്ച് പൊടിക്കൈയൊക്കെ ചേർത്താലേ ആൾക്കാരെ ഒന്ന് ഇളക്കാൻ പറ്റൂ. എന്റെ വായിൽ നിന്ന് വരുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരില്ല എന്നല്ലേ ദൈവവചനം പറയുന്നത്? ആ വചനം നമ്മൾ കലർപ്പില്ലാതെ അങ്ങ് പ്രസംഗിച്ചാൽ പോരെ ഉപദേശി? അതൊക്കെ പോട്ടെ, നീ വരുന്നുണ്ടോ അവറാച്ച എന്റെ പ്രസംഗം കേൾക്കാൻ? ആ, വന്നേക്കാം, പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ. എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? കണ്ടിട്ട് ഭയങ്കര പ്രസംഗമായിരുന്നെന്ന് തോന്നുന്നല്ലോ. ഞാൻ കത്തിച്ചങ്ങ് പ്രസംഗിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലുയയും സ്തോത്രവും ഗ്ലോറിയും ഒക്കെ അങ്ങ് ഫിറ്റ് ചെയ്തു. എവിടെയൊക്കെ ഇത് ഫിറ്റ് ചെയ്യണമെന്ന് ഞാനൊരു പേപ്പറിൽ നേരത്തെ എഴുതി വെച്ചിരുന്നു. ഉപദേശി പറഞ്ഞതുപോലെ പോയിന്റ്സ് കേട്ട് ആരെങ്കിലും വീണോ? ആ, വീണു, ഉറങ്ങിയാ വീണെന്നേ ഉള്ളൂ. പിന്നെ ഹല്ലേലുയ കേട്ട് ചിലരൊക്കെ ഞെട്ടി എഴുന്നേറ്റു. ഇനി ഇങ്ങനത്തെ ബോറ് പ്രസംഗത്തിന് എന്നെ വിളിച്ചേക്കല്ല. എന്താണെന്നറിയില്ല, പ്രസംഗത്തിനൊരു മൂർച്ചയില്ല. അതിനുവേണ്ടി എത്ര ടെക്നിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചിട്ടും ഫലിക്കുന്നില്ല. ഉപദേശി, ദൈവവചനം ഇരുവായത്തലയുള്ള വാള് പോലെയാണ്. കഠിനാധ്വാനം കൊണ്ടൊന്നും ദൈവവചനത്തിന്റെ മൂർച്ച കൂട്ടാൻ കഴിയത്തില്ല. ശരിയാണ്, ടെക്നിക്കുകളും പൊടിക്കൈകളും കൊണ്ട് ദൈവവചനത്തിന്റെ മൂർച്ച കൂട്ടാൻ ഒക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയും ആശ്രയിക്കുകയും ചെയ്താൽ മാത്രമേ ആ ദൈവവചനം നമ്മിൽ കൂടി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മൂർച്ചയോടെ അതിന്റെ പ്രവൃത്തി ചെയ്യുകയുള്ളൂ. ശരിയാണ്, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും മൂർച്ച വരും. മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതെ, ആ 2 മരം വെട്ടുകാരുടെ കഥ ഞാൻ ഓർക്കുന്നു. ഇന്ന് ധാരാളം മരം വെട്ടുവാനുണ്ടല്ലോ. ശരിയാണല്ലോ, വരൂ, സമയം കളയാതെ നമുക്ക് മരം മുറിക്കാം. അവൻ അവിടെ പോയി ഇരിക്കട്ടെ, ഞാൻ ഒട്ടും സമയം കളയാതെ മുറിക്കും. നീ എന്താ റെസ്റ്റ് എടുക്കാത്തത്? ഞാൻ റെസ്റ്റ് എടുത്താൽ തീർക്കാൻ പറ്റില്ല. ഓക്കെ, ആയിക്കോട്ടെ. ഓ, സമയം പോയതറിഞ്ഞില്ല, വല്ലാത്ത ക്ഷീണം. ഇനിയെങ്കിലും ഇരുന്ന് അല്പം വിശ്രമിക്കൂ. ഇനി വയ്യ, ഇത്രയും ശ്രമിച്ചിട്ട് തീരുന്നില്ല, ഭയങ്കര കട്ടിയുള്ള തടി തന്നെ.
ഇതെങ്ങനെ നിനക്ക് സാധിച്ചു? ഞാൻ വിശ്രമമില്ലാതെ ശ്രമിച്ചിട്ടും ഇത് മുറിഞ്ഞില്ലല്ലോ. സുഹൃത്തെ, ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല, പകരം എൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു. കോടാലിയുടെ മൂർച്ച കൊണ്ടാണ് തടിമുറിയുന്നത്, അല്ലാതെ കഠിനാധ്വാനം കൊണ്ടല്ല. മൂർച്ചയില്ലെങ്കിൽ വെറുതെ വെട്ടാമെന്നേ ഉള്ളൂ. ശരിയാണ് സുഹൃത്തെ, ഞാൻ കരുതി വിശ്രമമില്ലാതെ അധ്വാനിച്ചാൽ പെട്ടെന്ന് തീർക്കാമെന്ന്. എന്നാൽ മൂർച്ചയില്ലാത്ത ആയുധമാണെങ്കിൽ നമ്മുടെ ശക്തി പാഴാകും എന്നല്ലാതെ പ്രയോജനമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു. യിരെമ്യാവ് 23:29 ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാകുന്നു എന്നും പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ഏത് കഠിനഹൃദയത്തെയും തകർക്കുന്നതുമാണ്. എന്നാൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ ജീവിക്കുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നാം ഉപയോഗിക്കുന്ന ദൈവവചനത്തിന് ശക്തി ഉണ്ടാകുകയില്ല. അപ്പോൾ നാം നമ്മുടേതായ മാനുഷിക രീതികൾ ഉപയോഗിക്കേണ്ടി വരുന്നു. സഭാപ്രസംഗി 10:10 പറയുന്നു, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ആയതിനാൽ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം, ശക്തിയെ പുതുക്കാം. അപ്പോൾ നമ്മുടെ ജീവിതവും ശുശ്രൂഷയും മൂർച്ചയുള്ളതും ഫലപ്രദവും ആകും. Thank you.
Thank you.
അത് നിങ്ങൾ തന്നെയാണോ പാടിയത്? ഡബിംഗ് ഒന്നും അല്ലല്ലോ അല്ലേ? പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏതാ ഡ്യൂപ്ലിക്കേറ്റ്, ഏതാ ഒറിജിനൽ എന്ന് പറയാൻ പറ്റാത്തൊരു കാലമാണ്. ഞങ്ങളുടെ ഒറിജിനൽ തന്നെയായിരുന്നു, പക്ഷെ അർപ്പം പറഞ്ഞ കറക്റ്റ്. ഇപ്പോൾ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്, ഇവൻ ഇൻ ദ ക്രിസ്ത്യൻ വേൾഡ്. യെസ്, ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു സീക്ക് ആൻഡ് ഫൈൻഡ് ദ ട്രൂ ഗോസ്പൽ.
Our friends are here to warn us in the next program not to be carried away by other gospels. Thank you.
dangerous it is to be misguided and live in the false belief that we know Jesus and to be rejected in the end with no option to return. Yes, the Bible tells us, so we should live our life with utmost fear and dependence in God. The Bible tells us of many such heroes like David who depended in God and could defeat even the biggest enemy. Let us join our little friends as they narrate the story of David and his victory through his dependence on God. जोर से मारा माथे पर फिर समान गिरा योद्धा तब दाऊद
ജയമാണ് ഡേവിഡ് നേടിയത്. പക്ഷേ അത് കർത്താവിൽ ആശ്രയിച്ചപ്പോൾ മാത്രമായിരുന്നു. കർത്താവിൽ നിന്നുള്ള ആശ്രയം വിട്ട സമയത്താണ് ഡേവിഡ് വലിയ പാപത്തിൽ വീണത്. അത് തന്നെയാണ് വീണ്ടും ജനിച്ച് ഏതൊരു ദൈവപായതലിനും സംഭവിക്കുന്നത്. കർത്താവുമായിട്ട് നിരന്തര ബന്ധമില്ലെങ്കിൽ നമ്മൾ ഈ ലോകമോഹങ്ങളിൽ വീണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിറവേറ്റം കഴിയാതെ വരും. ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ വചനത്തിൽ പറയുന്നത് പോലെ നമ്മളുടെ വെളിച്ചം ഇരുളായാൽ അത് എത്രയോ കഷ്ടം. നമ്മുടെ അടുത്ത പ്രോഗ്രാമിൻ്റെ മുമ്പ് ഫെബുങ്കിൽ വീണ്ടും വരുന്ന ക്വസ്റ്റ്യൻസുമായി. ആദ്യമേ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ സാറിന് പ്രൈസ് കൊടുക്കണം. അടുത്തതായിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഈ വെളിപാട് 19-ാം അധ്യായത്തിൻ്റെ ആസ്പദമാക്കി തന്നെയാണ്, പക്ഷേ ഇപ്രാവശ്യം ആ പടത്തിൻ്റെ പ്രസക്തി വളരെയായിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, വെളിപാട് 19-ാം അധ്യായത്തിൽ യേശു എന്തൊക്കെ ചെയ്യുന്നതായിട്ടാണ് അവിടെ പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് യേശു രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് യേശു ചെയ്യുന്നതായിട്ട് പറയുന്നത് വെളിപാട് 19-ാം അധ്യായത്തിൽ? ഏ അല്ല, മൃഗത്തോട് യുദ്ധം ചെയ്യുന്നതല്ല. രണ്ട് കാര്യങ്ങൾ യുദ്ധം ചെയ്യുന്ന കാര്യമുണ്ട്, യുദ്ധം ചെയ്യുന്ന കാര്യമുണ്ട്, പക്ഷെ അത് സഹോദരിമാർ എങ്ങനെ ഇല്ലില്ല, അത് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന പറയുന്നത് അതുണ്ട്. ആ ഏ കുതിരപ്പുറത്തിരിക്കുന്നു, അതുണ്ട്. അല്ല ഇരുമ്പ് കോല കൊണ്ട് മേയ്ക്കുന്നു. ഓക്കെ, അതും അത്ര കൃത്യതയോട് വരുന്നില്ല അവിടെ. അല്ല, ഉത്തരം പറയട്ടോ, ആരെല്ലാം ഉണ്ടോ? ലാസ്റ്റ് ഓക്കെ. അവിടെ പറയുന്നത് അതിൻ്റെ 11-ാം വാക്യത്തിൽ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ 15-ാം വാക്യത്തിൽ കർത്താവ് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ തന്നെ എടുക്കും. താങ്ക് യു. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നാഥാ, അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. എന്നാൽ സ്വന്ത ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുന്നു. സഹോദര, നീ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. വിചാരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു.
നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേഷ്യുകളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരാകും എന്നറിയുക. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. എന്നാൽ ദൈവസഭ എന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവശക്തിയെ ത്യജിക്കുന്നവരുടെ, കപടഭക്തരുടെ, മതഭക്തരുടെ, വേഷഭക്തരുടെ കൂട്ടമല്ല. മറിച്ച് ദൈവശക്തിയിൽ ദൈവസ്വഭാവത്തിന് പങ്കാളികളാകുന്ന ദൈവമക്കളുടെ കൂട്ടമായ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിനാൽ പാപികളെ കൈകളെ വെടിപ്പാക്കുക, ഇരുമനസ്സുള്ളവരെ ദുഃഖിച്ച് കരയുക, കപടഭക്തരെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക, നിങ്ങളുടെ മുഖംമൂടികളെ നീക്കിക്കളയുക. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ. Every born again Christian has a choice to make at each point. The decisions we take decides how we move ahead in our spiritual life. We have the Holy Spirit to help us if we are willing to obey. Yes, how great is our Father's love. Even though it pains his heart to see his children turn away, but he is still ready to forgive and accept those who return to him with true repentance. Before our last song, we once again want to thank all of you for taking the time to be a part of our program. We hope that you take home the message that we have tried to convey through our programs. May God help us all to lead a life pleasing to Him. God bless you all. പാടാം പാടാം നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ
come the most interesting part. What is it? Gifts. Yeah. Who all want the gifts? So please be here. Please be here. Okay. You know, stay wherever you are. Who all want the gifts? Be in here. Irike. Kids, some of the kids who are still there, can you please come over? Okay. Slowly. 1 minute. Okay. And if you want to have the gifts, you have to be very quiet. Okay? Right? So that when we call your name, we can hear you. Okay. All right. ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ വർഷം പോലെ ഈ വർഷവും നമുക്ക് ഒന്നിച്ച് കൂടി വരുവാനും കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠിച്ച കാര്യങ്ങളും അതിനോടൊപ്പം പല കാര്യങ്ങളും അവതരിപ്പിക്കാനൊക്കെയും ദൈവം അവരെ സഹായിച്ചു. ഇതിനൊക്കെയും കാരണഭൂതനായ കർത്താവ് യേശു ക്രിസ്തുവിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആരുടെയും കഴിവല്ല, പക്ഷേ കർത്താവ് നമ്മളെ സഹായിച്ച് നടത്തിയ വിധങ്ങളാണ്. ഇത്രത്തോളം ദൈവം നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങൾ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്കിറ്റുകളൊക്കെയും ചെയ്തപ്പോൾ ചില കാര്യങ്ങളൊക്കെയും കുറച്ചൊക്കെ ലൈറ്റ് തീംസ് ആയിരുന്നു, ചിലതൊക്കെ ഇച്ചിരി ഹെവി തീംസ് ആയിരുന്നു അല്ലേ. അത് നിങ്ങൾ എഗ്രി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചൊക്കെ ചില ലൈറ്റായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചില തീംസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില കാര്യമായ കാര്യങ്ങളൊക്കെയും when we are busy what we are supposed to do, when we are desperate what we are supposed to do, when we are walking away from Christ, Kristuvil ninnu magannu povumbol nammal aarayi thirunu ennokke ee kunjungal avare kaluvina devan kodutha kaluvina anusarichu avare cheyyundai. Aa messagegal namukku yetedukkeyum valare manoharamayi avadharippichu nammude hrudayangalile adu പകർത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ധാരാളമായി ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെടണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അവരെ വർക്ക് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി വോണ്ട് ടു താങ്ക് ദി എൽഡേഴ്സ്. രണ്ട് ചേർച്ചസിലെയും എൽഡേഴ്സിനെ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. അവർ ധാരാളമായ എഫേർട്സ് ഈ പ്രോഗ്രാമിൻ്റെ ഇതിൻ്റെ പുറകിൽ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചേർച്ചിലെ എൽഡേഴ്സ് അവർക്ക് വേണ്ടി കൊടുത്ത എല്ലാ ഉത്സാഹത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. വി വോണ്ട് ടു താങ്ക് ദി ടീച്ചേഴ്സ് who worked day in and day out. Pratheechum April May maasam adhe pole thanne February thotte idinde panipurayil irunnu ivudte teachers adu thirchayittum adu kaanuvanayittu kazhinju. Ee kochuuttigale avare padipiche cheyvanayittu devare uyogichathu ortha devathina stotram. Adhe pole thanne we want to thank the brothers and sisters who worked. Adallade avare Sunday school teachers aayittu ella divasam work cheyyunnillengilum പല കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ റിയലി വോണ്ട് ടു താങ്ക് ദ പേരൻസ് ഹു സെൻഡ് ദ കിഡ്സ് ഓൺ ടൈം ആൻഡ് ഓൾസോ റെഗുലർലി ഫോർ അവർ സൺഡേ സ്കൂൾ. ചില കുഞ്ഞുങ്ങളൊക്കെ അനേക വർഷങ്ങളായിട്ടിപ്പോൾ ഞങ്ങളുടെ കൂടെ സൺഡേ സ്കൂളുകൾ പഠിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ അവർ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാറുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. Take that as messages, right? So that you can learn out of that. Excuse me. You want the gifts or no? Yes? You got to be quiet, right? Okay. Right. Wait. We'll do it. Okay. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. I really want to thank all the brothers and sisters who worked behind it. ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത എല്ലാ സഹോദരന്മാർക്കും ഹൃദയംഗമായിട്ടുള്ള നന്ദി ധാരാളമായി ദൈവത്തിൻ്റെ നാമത്തിലും ദൈവസഭയുടെ നാമത്തിലും പറയുന്നു. ആൻഡ് ഐ വോണ്ട് ടു റിയലി താങ്ക് ഓൾ ദ കിഡ്സ് ഹു വർക്ക് ബിഹൈൻഡ് ഇറ്റ് ഓൾസോ. ക്യാൻ വി ഗിവ് ദം എ ബിഗ് അപ്ലോസ് പ്ലീസ് ഓൾ ഓഫ് അസ്. താങ്ക് യു. വി ഡിഡ് എ ഗുഡ് ജോബ്. കീപ് ഇറ്റ് അപ്. ഓക്കെ. സോ നെക്സ്റ്റ് ഇയർ വി വോണ്ട്, ഗോഡ് വില്ലിംഗ്, വി വോണ്ട് ടു ഡു ഇറ്റ് മച്ച് മോർ ബെറ്റർ, റൈറ്റ്? ഓഫ് കോഴ്സ്.
നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. സോ നൗ വി വിൽ ഹാവ് ദ ഗിഫ്റ്റ്സ് വിച്ച് വി ഹാവ് ടു ഗിഫ്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുള്ളത് പോലെ വി ഡോണ്ട് എൻ്റർടൈൻ കോമ്പറ്റീഷൻസ്. സൺഡേ സ്കൂളിൽ ഞങ്ങൾ കോമ്പറ്റീഷൻ എൻ്റർടൈൻ ചെയ്യാറില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഐ ക്യൂവിൽ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും, നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും, ദ ലോർഡ് അക്സെപ്റ്റ്സ് ദം ആസ് ഇറ്റ് ഈസ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സൺഡേ സ്കൂളിൽ വിൽ അക്സെപ്റ്റ് ദം ആസ് ഇറ്റ് ഈസ്, വിൽ ഗിവ് ദം ഗിഫ്റ്റ്സ്, ബട്ട് ഡോണ്ട് ഫൈറ്റ് ഓവർ ദ ഗിഫ്റ്റ്സ്. ഓക്കെ, ഡോണ്ട് ഫൈറ്റ് ഓവർ ദ ഗിഫ്റ്റ്സ്. റൈറ്റ്, ഓക്കെ. എൽദോസ് സംഘങ്ങളെ വിളിച്ച് പ്ലീസ് ബ്രദേഴ്സ്, ക്യാൻ യു പ്ലീസ് കം? എൽദോസ് ബ്രദർ, ആ പ്രത്യേകിച്ചുള്ള ഇൻസ്ട്രക്ഷൻ, ഗിഫ്റ്റ്സ് ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്യരുത്. നിങ്ങളുടെ സ്വകാര്യമായ നിങ്ങളുടെ വണ്ടിയിലോ കയറിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്യരുത്. എൽദോസ് ബരന്തി, എൽദോസ് ബര ഇല്ല. ഓക്കെ, ബിനോയ് ബ്രദർ, ക്യാൻ യു പ്ലീസ് കം? So now I'll just tell the names, so please come forward. Okay, Mary Kunyandide classile kuttigalde perana adhim vilikkunnathu. Samuel Jabez Abel ചു മേരി കുഞ്ഞ് ആന്റിയുടെ ക്ലാസ്സിലെ Abel, yeah. Aaron Sunil. Albin. Dave. Wow, that's a little David. Leon. Jovita. Alexrina. Catherine. Siona. Slowly. Siona. Sona, where is it? Please come. Yeah. She's not there. Okay. No, wait. Siona is there. Okay. Stain is there? Stain illa. Amy Sunil. Yeah, please come. Okay, we'll get. Feba. Sarah Rajiv. Lily. Joanna. And Sarah Shibu, yeah. ആശാൻ്റിയുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരാണ് വിളിക്കുന്നത്. ജോവന സജിത്ത് അയോണ
ഡെനീച്ച. പ്ലീസ് ഡോണ്ട് ഓപ്പൺ ദി ഗിഫ്റ്റ്സ്. ജെറുഷ, നിയ, അക്സ, ജെസ്സി ആൻറ്റിയുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരാണ് വിളിക്കുന്നത്. ജോനത്തൻ, റയാൻ, കാലേബ്, ജോജിത്, വിപിൻ ബ്രദറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെയാണ് വിളിക്കുന്നത്. ജെറിൽ, ആൻ ബിജു, ബിജി, ബിജി ബ്രദറിന്റെ ക്ലാസ്സിലാണ്. ഷാരൻ, സജിത്, ഷാരൻ, എഡ്വിന, ആൻവിയ, ജോഹാന സിജി, ഏബൽ സുനിൽ, സൂര്യജിത്, റീനസിന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരാണ് വിളിക്കുന്നത്. ജോന, ജൂബൽ, ജോഷ്വ, സാം, ആഷ്ലി, ഗോഡ്വിൻ, പ്രിയസിസ്റ്റിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ വിളിക്കുന്നു. ഐറിൻ, വെയിറ്റ് എ മിനിറ്റ്, പ്രിയസിസ്റ്റിൻ്റെ വൺ മിനിറ്റ്, ഓക്കെ. ദിസ് ഇസ് ഈ ചേച്ചി, അത് കഴിഞ്ഞിട്ട് തരാം, അടുത്ത വേറായിരുന്നു. ഓക്കെ, യാ, ലിഡിയ, ഡെന്നി, റോജിത്, ആരൻ, ജോൺ, ജസ്റ്റിൻ, സജിത് ആൻഡ് റോഷിനി സിസ്റ്ററിൻ്റെ ക്ലാസ്സിലെ, ഹലീന, ജോയൽ,
ഡാനി സന്തോഷ്. ഡാനി സാജൻ. ബേസൽ. ഐസക്. രജനി ആൻ്റിയുടെ ക്ലാസ്സിലെ കുട്ടികളെ വിളിക്കുന്നു. കാരൻ. അലീന. അർപ്പൻ. റോയ് ബ്രാറിന്റെ ക്ലാസ്സിലെ കുട്ടികളെ വിളിക്കുന്നു. ജോയൽ. ജസ്റ്റിൻ. ജോയൽ ജസ്റ്റിൻ. ഹന്ന. ക്രിസ്റ്റി. Now we have some tiny tots. We have to see Timothy. Timothy is okay. Johan. Johan. Evelyn. Evelyn. Yeah, it's coming. Natasha. These are our future Sunday school kids, so we definitely need to encourage them. Eva. Eva. Okay. Rebecca. Hanok. Rebecca first. Okay. Hanok. Abel. Which Abel? Which Abel? Yeah. Anok and the brother. Okay. Yeah. Wait a minute. Abel. Jonah. ഇവിടെ പഠിക്കുന്ന സെൻട്രൽ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. നൗ വി ഗോയിങ് ടു റിവാർഡ് ദ പീപ്പിൾ ഹു കെയിം ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ. റൈറ്റ്. ഓക്കെ. യാ പ്ലീസ് ക്യാൻ യു കം ഹു ഫ്രം ഔട്ട്സൈഡ്. ബമനെ ഐറിൻ കം. ഓക്കെ പ്ലീസ് കം. Whoever are from outside, slowly and steadily. Yeah. Yeah. Okay. Right. Right.
Okay. Right. Now we have one more, right? Yeah. Okay. Kittiyo, ellarku kitta. Is anybody more? One more. Okay. Ori kochu vachide. Yeah, yeah, okay. Give the gift. No problem. Yeah. Anybody else? Any other kids? You didn't get sister. Okay, right, adile oru kochu vachida. Yeah, yeah, okay. Anybody else? We have given them everybody. All right, thank you brother. Can we idu kaiyina shesham just pray and close. Okay, amen. We thank you for all for coming. Porathu nu vanna ella guestinum we really thank you. We have one more thing to do. പോകുന്ന വഴിക്ക് ദെർ ഇസ് എ ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് ഔട്ട് സൈഡ് പ്ലീസ് ഹാവ് ദാറ്റ് ആൻഡ് ദെൻ ഗോ ഓക്കെ സോ ഡോണ്ട് മിസ് ദാറ്റ് ഓക്കെ നൗ ബിഫോർ ദാറ്റ് വി ആർ ഗോയിങ് ടു പ്രേ നൗ ക്യാൻ വി ഓൾ സ്റ്റാൻഡ് അപ്പ് യാ കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് ഐത്തവർ പറഞ്ഞനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് ഇതിവിടെ തുറക്കരുത് പ്ലീസ് പേരൻസ് ഇവിടെ ഓപ്പൺ ചെയ്യരുത് വി ആർ നോ ടൈം ടു കമ്പയർ അത് തന്നെയല്ല ഇവിടെ കീറിയിടരുത് വി ആർ വെരി സ്ട്രിക്ട് ഓൺ ദസ് പ്ലീസ് ഓക്കെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്ലീസ് ഒക്കെ പ്രാർത്ഥിക്കാം ദൈവം എത്രത്തോളമൊക്കെ നമ്മെ സഹായിച്ചു എല്ലാം ചന്തോയിതമായിട്ട് ചെയ്യുവാനായിട്ട് അതിൻ്റെ പിമ്പി പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം അതിലൊക്കെ ഉപരിയായിട്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം അത് ചെയ്യുവാനായിട്ട് ദൈവം അവർക്ക് കൃപ നൽകിയത് അവരെ പഠിപ്പിച്ചതൊക്കെയും അവിടുന്ന് ചെയ്യുവാനായിട്ട് അവരൊരുക്കിയ എല്ലാം നല്ലതായിട്ട് അന്ന് നല്ല അന്തരീക്ഷങ്ങളൊക്കെയും തന്നു എല്ലാം ദൈവം ചെയ്തതിനെ ഓർത്ത് നമുക്ക് കാര്യങ്ങൾ ഉയർത്തിയൊരുക്കിയത് കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം പരിശുദ്ധപിതാവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ മഹാകൃപയൊന്നാകുന്നു അല്ല കർത്താവെ അവിടുന്ന് നന്നായ ദാനങ്ങളായ കുഞ്ഞുങ്ങളെ അങ്ങയുടെ നാമത്തെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാവുന്നു അതിനുവേണ്ടി അവരേറെ അധ്വാനിച്ചു അമ്മീൻ കർത്താവെ കുഞ്ഞുങ്ങൾക്കതെല്ലാം ഭംഗിയായ രീതി ചെയ്യുന്നതിന് വേണ്ടതായ കൃപയൊക്കെ ഞങ്ങൾ നൽകി അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ എല്ലാം നല്ലതായി ചെയ്യുവാനായിട്ട് കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച എല്ലാ വിധങ്ങൾക്കുമായിട്ടും സ്തോത്രം നല്ല മെസ്സേജുകളൊക്കെയും ഞങ്ങൾക്ക് അതിലൂടെ ലഭിച്ചു കർത്താവെ അതനുസരിച്ച് ഞങ്ങൾക്ക് ായ കൃപയെ അവിടുന്ന് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാകുന്നു എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാകുന്നു ഒരിക്കൽ കൂടി എല്ലായിടത്തും അവിടുത്തെ നാമം മഹത്വപ്പെടുവാനായിട്ട് അമ്മീൻ കർത്താവെ ഇത് അനേകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് അനേകർ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മീൻ കർത്താവെ അവരുടെയൊക്കെ ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാകുന്നു ഇത് ചെന്ന് ചെടുന്നതൊക്കെയും കർത്താവെ ഞങ്ങളുടെ മഹത്വമല്ല മറിച്ച് ദൈവമേ അവിടുത്തെ നാമം തന്നെ മഹത്വമായി തീരുവാനായിട്ട് അനേകർ അതിലൂടെ രക്ഷയിലേക്ക് തിരിയുവാനായിട്ട് ദൈവം ഇടയാക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായിട്ടും സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാ നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ സോ താങ്ക് യു എവരിബഡി ഫോർ കമ്മിങ് ആൻഡ് വി വിൽ സീ യു ഗോഡ് വില്ലിംഗ് നെക്സ്റ്റ് അറ്റ് ദ സെയിം പ്ലേസ്